പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, കോവിഡ് മഹാമാരി സമ്മാനിച്ച വിചിത്രമായ അനുഭവങ്ങളുടെ ഒരു പ്രത്യേക അവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. മെല്ലെ മെല്ലെ നമ്മൾ പുതിയ സാഹചര്യവുമായി പൊരുത്തപ്പെട്ടു വരികയാണ്. വളരെ ദൈർഘ്യമേറിയ ഒരു അവധിക്കാലം നമ്മൾ പലതരത്തിൽ ആസ്വദിക്കുകയാണ്. ഒട്ടേറെ മിടുക്കന്മാർ ഈ ഒരു കാലഘട്ടത്തെ വളരെ കൃത്യതയോടുകൂടി ആസൂത്രണം ചെയ്യുകയും നന്നായി പ്രയോജനപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ അഭിവാദ്യങ്ങൾ. വായനയുടെ വിശാലമായ ലോകത്തേക്ക് പ്രവേശിച്ച ധാരാളം കുട്ടികളുണ്ട്. ഇത് നല്ലൊരു സാധ്യതയായിരുന്നു. പക്ഷേ പുറത്തുപോയി പുസ്തകങ്ങൾ സംഘടിപ്പിക്കാൻ വലിയ പ്രയാസങ്ങൾ നമ്മൾ നേരിട്ടു. വീടിനടുത്തുള്ള ലൈബ്രറിയിലേക്ക് പോകാൻ പോലും നമുക്ക് അനുവാദമുണ്ടായിരുന്നില്ല. മെല്ലെ മെല്ലെ അവസ്ഥയ്ക്ക് ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിത്തുടങ്ങിയിട്ടുണ്ട്. ഈ മാറ്റങ്ങളെ നമുക്ക് പ്രയോജനപ്പെടുത്തണം. ഉള്ള സാധ്യതകൾ ഉപയോഗിച്ച് വായനയുടെ വിശാല ലോകത്തേക്ക് നമുക്ക് പ്രവേശിക്കണം. പുസ്തകങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധി അവയുടെ വിലയാണ്. നമുക്കിഷ്ടപ്പെട്ട പുസ്തകങ്ങൾ, നമുക്ക് ആവശ്യമായ പുസ്തകങ്ങളൊക്കെ വില കൊടുത്ത് വാങ്ങാനാവുന്നൊരു സാഹചര്യം മിക്ക ആളുകൾക്കും ഉണ്ടാവുകയില്ല. എന്നാലും ഒരു സ്വപ്നമായി പുസ്തകങ്ങൾ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാം. പല പല സാധ്യതകളുണ്ട് പുസ്തകങ്ങൾ സംഘടിപ്പിക്കാൻ, അവ നമുക്ക് പ്രയോജനപ്പെടുത്താം. ഞാനിവിടെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കുറച്ച് ശാസ്ത്ര പുസ്തകങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. ശാസ്ത്ര പുസ്തകങ്ങൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ പട്ടിക വളരെ വളരെ വലുതാണ്. പുസ്തകം മൈന ഉമൈബാൻ എഴുതിയ ഒരു കുഞ്ഞു പുസ്തകം. പുസ്തകത്തിൻ്റെ പേര് ചുവപ്പ് പട്ടയം തേടി. ചുവപ്പ് പട്ടയം തേടി എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ അപകടത്തിലേക്ക് മെല്ലെ മെല്ലെ പിച്ച വയ്ക്കുന്ന പ്രകൃതിയെക്കുറിച്ചുള്ള ചില ഓർമ്മപ്പെടുത്തൽ അതിനകത്തുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. വയനാടിൻ്റെ പ്രകൃതി രഹസ്യങ്ങളിലേക്ക് ഈ കൊച്ചു പുസ്തകം നമ്മളെ കൈപിടിച്ച് കൊണ്ടുപോവുകയാണ്. വളരെ ചുരുങ്ങിയ പേജുകൾ, 48 പേജുകൾ, 40 രൂപ വില. ഇഷ്ടപ്പെട്ട ഒരു കഥ വായിക്കുന്നത് പോലെ ഒറ്റ ഇരിപ്പിൽ വായിച്ചു തീർക്കാവുന്ന ഒരു കൊച്ചു പുസ്തകമാണ് ഇത്. പ്രകൃതി വിഭവങ്ങളെ എക്കാലത്തേക്കും സൂക്ഷിച്ചു വയ്ക്കാനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ഈ പുസ്തകം കൊണ്ടു നടക്കുന്നുണ്ട്. എടക്കൽ ഗുഹയും ചെമ്പ്രമലയും കരിന്തണ്ടനും വയനാട് ചുരവും പോലെ വയനാടിൻ്റെ പ്രകൃതിയിലുള്ള വിവിധ പ്രത്യേകത നിറഞ്ഞ പലതിനെയും നേരിട്ട് കാണുന്നത് പോലുള്ള ഒരു അനുഭവം ഈ കൊച്ചു പുസ്തകം നമുക്ക് നൽകുന്നുണ്ട്. എല്ലാവർക്കും എളുപ്പത്തിൽ സംഘടിപ്പിക്കാവുന്നതും ഇഷ്ടപ്പെടുന്നതുമായ ഒരു പുസ്തകത്തെയാണ് ഞാൻ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. ഒരുപാട് വർഷക്കാലം കുട്ടികളുടെ യുറീക്ക മാമനായിരുന്ന പ്രൊഫസർ എസ് ശിവദാസ് എഴുതിയ അതിമനോഹരമായ ഒരു പുസ്തകമാണ് ഞാൻ രണ്ടാമതായി പരിചയപ്പെടുത്തുന്നത്. ഈ പുസ്തകത്തിൻ്റെ പേര് വായിച്ചാലും വായിച്ചാലും തീരാത്ത പുസ്തകമെന്നാണ്. അങ്ങനെ ഒരു പുസ്തകമുണ്ടോ? എത്ര വലിയ പുസ്തകമായാലും കുറേ ദിവസങ്ങൾ നമ്മളൊന്ന് കഷ്ടപ്പെട്ടാൽ പുസ്തകം വായിച്ചു തീർക്കാം. എന്നാൽ അങ്ങനെ ഒരു പുസ്തകമുണ്ട്, നമുക്ക് എത്ര വായിച്ചാലും തീരാത്ത അത്രയും അറിവുകളുള്ള ഒരു പുസ്തകം. ആ പുസ്തകം ഏതാണെന്ന് ഈ പുസ്തകം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരും. 1985, അതായത് 35 വർഷങ്ങൾക്ക് മുൻപാണ് ഈ പുസ്തകം എഴുതിയത്. ബാലസാഹിത്യ അക്കാദമി അവാർഡ് ഉൾപ്പെടെ ഒട്ടേറെ അവാർഡുകൾ വാരിക്കൂട്ടിയ ഒരു പുസ്തകമാണ് ഇത്. 35 വർഷങ്ങൾക്കിപ്പുറവും എക്കാലത്തെയും മികച്ച ഒരു പുസ്തകം എന്ന രീതിയിൽ പരിചയപ്പെടുത്താവുന്ന ഒന്നാണ് വായിച്ചാലും വായിച്ചാലും തീരാത്ത പുസ്തകം എന്ന്. ഒറ്റ വായനയിൽ ഇത് ഒരു കഥാപുസ്തകമാണ് എന്ന് തോന്നാം. എന്നാൽ ഒരു ശാസ്ത്ര പഠനത്തിൻ്റെ അടിസ്ഥാനപരമായ പല കാര്യങ്ങളെയും കൃത്യതയോടെ ചിട്ടയോടെ നമ്മളുടെ ഉള്ളിലേക്ക് പതിപ്പിച്ചെടുക്കാൻ ഈ പുസ്തകത്തിന് കഴിയും. കുഞ്ഞു മുഹമ്മദ്, സൂസിക്കുട്ടി, ലില്ലിക്കുട്ടി, വിനു എന്നിവർ ഒരു മാഷിനു ചുറ്റും ഇങ്ങനെ കൂടുകയാണ്. അവർ കഥ പറഞ്ഞും കളി പറഞ്ഞും പ്രകൃതിയിലൂടെ നടക്കുകയാണ്, തൊട്ടറിയുകയാണ്, കണ്ടറിയുകയാണ്. മനുഷ്യനെ മാത്രമല്ല, പുല്ലിനെയും കല്ലിനെയും പുഴുവിനെയുമൊക്കെ സുഹൃത്തുക്കളായി പരിഗണിക്കേണ്ടത് എന്തിന് എന്ന് ഈ പുസ്തകം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നിറയെ വർണ്ണചിത്രങ്ങളുള്ള മനോഹരമായ ഭാഷയിലുള്ള ഈ പുസ്തകം തികച്ചും ഒരു സമ്മാനം തന്നെയാണ് എന്ന് പറയാം.
അടുത്തതായി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന പുസ്തകം നേരത്തെ പറഞ്ഞവയിൽ നിന്നുമൊക്കെ വളരെ വ്യത്യസ്തമായ ഒന്നാണ്. ഒരു യാത്രാ വിവരണ ഗ്രന്ഥമാണോ അതോ ഒരു ശാസ്ത്ര പുസ്തകമാണോ എന്നൊന്നും പെട്ടെന്ന് വിവേചിച്ച് പറയാൻ കഴിയാത്ത ഒരു പുസ്തകം. 30 വർഷത്തിലേറെക്കാലം വനത്തിൻ്റെ മനോഹാരിതയിൽ ജീവിച്ച അനുഗ്രഹീതനായ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ശ്രീ എൻ എ നസീർ എഴുതിയ പുസ്തകമാണ് ഇത്. കാടും ക്യാമറയും എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര്. 230 രൂപയാണ് വില. 180-നടുത്ത് പേജ്, നിറയെ വർണ്ണചിത്രങ്ങൾ. കാടിനകത്ത് കാണുന്ന സവിശേഷമായ എല്ലാറ്റിനെയും എൻ എൻ നസീർ ഇതിനകത്ത് പ്രതിപാദിക്കുന്നുണ്ട് എന്ന് പറയാം. നിങ്ങൾ നാളെ വളർന്ന് ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ആവുകയാണ് എങ്കിൽ നിങ്ങൾക്കുള്ള ഒട്ടേറെ അറിവുകൾ ഈ പുസ്തകത്തിനകത്തുണ്ട്. എങ്ങനെയാണ് ക്യാമറ പ്രയോജനപ്പെടുത്തേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിന് ഇത്രയും വർഷത്തെ അദ്ദേഹത്തിൻ്റെ പരിചയം നമുക്കായി അദ്ദേഹം നൽകുന്നുണ്ട്. എന്നാൽ നിങ്ങളൊരു നല്ല നിരീക്ഷകനായി, നിരീക്ഷകയായി, കാടിനെ അറിയുന്ന, പഠിക്കുന്ന, മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു ശാസ്ത്രജ്ഞനായി, ശാസ്ത്രജ്ഞയായി ആണ് നിങ്ങൾ വളരുന്നതെങ്കിൽ നിങ്ങൾക്കുള്ള വിലപ്പെട്ട ഒട്ടേറെ അറിവുകൾ ഈ ഗ്രന്ഥത്തിലുണ്ട്. അതോടൊപ്പം കാട് എന്ന ലോകത്തെ ഒരു തരത്തിലും ഉപദ്രവിക്കാതെ, അതിന് ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ എങ്ങനെയാണ് കാടിനെ അറിയാൻ കഴിയുക എന്നതും, കാട് മനുഷ്യജീവിതത്തിനും മറ്റു ജീവജാലങ്ങളുടെ ജീവിതത്തിനും എത്രത്തോളം സ്വകാര്യങ്ങൾ നൽകുന്നുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലുമൊക്കെ ഈ പുസ്തകത്തിനകത്ത് ഉണ്ട്. ശാസ്ത്രപുസ്തകങ്ങളെ പരിചയപ്പെടുത്താൻ ശ്രമിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് ഒരുപാട് നേരം പറയാനുള്ള കാര്യമാണ്. അന്യഗ്രഹത്തിൽ നിന്ന് കാഴ്ച കാണാൻ ഇറങ്ങിയ ഇംഗായിയും ഡിങ്കായിയും ഇങ്ങ് ഭൂമിയിലെത്തുന്നതും അവർ മുടിവെട്ടാൻ സൗകര്യമുണ്ടോ എന്ന് അന്വേഷിച്ച് കടൽക്കരയിൽ ചെല്ലുന്നതും അവിടുത്തെ ആളുകൾ ഈ ജീവിയെ കണ്ട് ബോധം കെട്ട് വീഴുന്നതുമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന മനോഹരമായ ഒരു പുസ്തകമുണ്ട്, ഫിക്ഷൻ കഥാപുസ്തകമുണ്ട്, ഭൂമിയിലെത്തിയ വിരുന്നുകാർ. എഴുതിയത് ജനുവാണ്. മാത്തൻ മണ്ണിര കേസ്, കിയോ കിയോ തുടങ്ങി എസ് ശിവദാസിൻ്റെ പുസ്തകമുണ്ട്. പുല്ലുതൊട്ട് പുനാര വരെ എന്ന ഇന്ദുചൂടൻ്റെ പുസ്തകമുണ്ട്. അങ്ങനെ അങ്ങനെ ഒട്ടേറെ പുസ്തകങ്ങളുടെ ശേഖരം നിങ്ങളുടെയൊക്കെ കൈകളിലേക്ക് ഉണ്ടാവട്ടെ. 2 പുസ്തകങ്ങൾ കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്താതെ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഒരു തരത്തിലും പൂർണ്ണമാവില്ല എന്നെനിക്ക് തോന്നുന്നു. അതിലൊന്ന് യുറീക്കയാണ്. വാല് വളർന്നു വരുന്ന കുരങ്ങൻ്റെയും ചെവി നീളുന്ന മുയലിൻ്റെയും മാനത്തോളം മുട്ടുന്ന വലിപ്പമെത്തുന്ന എലിയുടെയും ഒക്കെ മായിക കാഴ്ചകൾ മാത്രം പോരാ നമ്മുടെ കുട്ടികൾക്ക്. അല്പം കൂടി ഗൗരവമുള്ള വായന ആഗ്രഹിക്കുന്ന ഓരോ കുട്ടിക്കും വളരെ ഫലപ്രദമായ, ഒട്ടേറെ അറിവുകൾ നൽകാൻ കഴിയുന്ന ഒരു ആനുകാലിക പ്രസിദ്ധീകരണമാണ് യുറീക്ക. ശാസ്ത്ര പരീക്ഷണങ്ങൾ, ശാസ്ത്ര ലേഖനങ്ങൾ, കഥകൾ, കവിതകൾ ഒക്കെയായി എക്കാലത്തേക്കും സൂക്ഷിച്ചു വെക്കാവുന്ന നല്ല ഒരു പുസ്തകമാണ് യുറീക്ക. യുറീക്കയുടെ വരിക്കാരാവാൻ ശ്രമിക്കണം. മറ്റൊരു പുസ്തകം മലയാള മനോരമയിൽ നിന്നാണ്, ബാലരമ ഡൈജസ്റ്റ്. ഓരോ ലക്കത്തിലും ഒരു പ്രധാനപ്പെട്ട അറിവ്, അതിനെ കേന്ദ്രീകരിച്ചുള്ള കുറേ കുഞ്ഞറിവുകൾ ഒക്കെ ചേർന്നിട്ടുള്ള ഒരു അറിവിൻ്റെ കുടുക്കയാണ് യഥാർത്ഥത്തിൽ ബാലരമ ഡൈജസ്റ്റ് എന്ന് പറയാം. ഈ പുസ്തകവും വളരെ ചെലവ് കുറഞ്ഞതാണ്. പരമാവധി കുട്ടികൾ അവ സംഘടിപ്പിക്കാനും പഠിക്കാനും ശ്രമിക്കണം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, വായനയുടെ ലോകം അത്ഭുതങ്ങളുടെ ലോകമാണ്. ആ ലോകം നിങ്ങളുടെ പ്രിയപ്പെട്ട ലോകമായി വളരട്ടെ. പുസ്തകങ്ങളിൽ നിന്നും മറ്റു മാധ്യമങ്ങളിൽ നിന്നും നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന അറിവുകൾക്ക് ഒരു പരിധിയുമില്ല. അറിവുകൾ സ്വായത്തമാക്കുക, അറിവുകൾ സമൂഹത്തിന് വേണ്ടി പങ്കിടുക. എപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാവാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അഭിവാദ്യങ്ങൾ.